ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഞാൻ അമിത് സി എസ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐസറിന് ശേഷമുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ്. നിങ്ങളൊരു ആസ്പയറിംഗ് സയന്റിസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഐസറിൽ ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, അതും അല്ലെങ്കിൽ ഐസറിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളായിക്കോട്ടെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഐസർ റിഗറസ് ആയിട്ടുള്ള അക്കാഡമിക് കരിക്കുലത്തിന്റെ പേരിലും അതുപോലെ തന്നെ റിസർച്ച് ഓപ്പർച്യൂണിറ്റീസിന്റെ പേരിലും പേര് കേട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഐസറുകൾ. ഐസറുകളിലുള്ള കോഴ്സിന് ശേഷം ഒരുപാട് കരിയർ ഓപ്ഷൻസ് ഉണ്ട്. ആ കരിയറുകളിലേക്കെല്ലാം എത്താൻ നമ്മളെ പ്രാപ്തമാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു സയന്റിഫിക് ടെമ്പർ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഐസറുകളുടെ കരിക്കുലം. ഐസർ ആസ്പിറൻസ് ആയിട്ടുള്ള പല കുട്ടികളും വിചാരിക്കുന്നത് ഐസറിന് ശേഷം റിസർച്ച് അഥവാ PhD മാത്രമാണ് ഒരു കരിയർ ഓപ്ഷൻ എന്നാണ്. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഐസറിന് ശേഷമുള്ള കരിയർ ഓപ്ഷൻസ്, അതുപോലെ എക്സ്പെക്ട് ചെയ്യേണ്ട സാലറി, ഇതൊക്കെയാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഐസർ ഗ്രാജുവേഷന് ശേഷമുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു റൂട്ടാണ് അക്കാഡമിയ ആൻഡ് റിസർച്ച്. ഗ്രാജുവേഷന് ശേഷം ഭൂരിഭാഗം കുട്ടികളും പ്രിഫർ ചെയ്യുന്ന ഓപ്ഷനാണ് PhD പ്രോഗ്രാം. ഐസറിലെ കരിക്കുലം ഡിസൈൻ ചെയ്തിട്ടുള്ളത് പോലും 5 വർഷം കൊണ്ടൊരു വേൾഡ് ക്ലാസ് റിസർച്ച് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഐസർ കഴിയുന്നതിന് ശേഷം PhD ഇന്ത്യയിലും പുറത്തുമായി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികളായിട്ടുള്ള MIT, ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജ്, സ്റ്റാൻഫോർഡ്, പ്രിൻസ്റ്റൺ പോലെയുള്ള പ്രിസ്റ്റീജിയസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ ചെയ്യാവുന്നതാണ്. നിങ്ങളൊരു ആസ്പയറിംഗ് റിസർച്ചർ ആകുമ്പോൾ നാച്ചുറലി നിങ്ങൾക്ക് വളരെയധികം ക്യൂരിയോസിറ്റി ഉണ്ടാവും. നിങ്ങൾ വളരെയധികം ക്യൂരിയോസിറ്റി ഡ്രിവൺ ആയിരിക്കണം എങ്കിൽ അപ്പം ആ ക്യൂരിയോസിറ്റി കൊണ്ടുണ്ടാകുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നിങ്ങൾ ഏതറ്റം വരെ പോകുന്നു, നിങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് അവർ ഫോക്കസ് ചെയ്യേണ്ടത്. പുറത്തുള്ള പല രാജ്യങ്ങളിലും PhD സ്റ്റുഡൻസിനെ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു ജോലിക്കാരനായിട്ടാണ് കാണുന്നത്. സോ ഇനി നമുക്ക് PhD ചെയ്യുകയാണെങ്കിലുള്ള ഫൈനാൻഷ്യൽ ആസ്പെക്ട് കൂടെ നോക്കാം. ഡെൻമാർക്ക് പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെ ആവറേജ് സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത് ആനുവലി 51.6 ലക്ഷം രൂപയാണ്. അതുപോലെ നോർവേയിലെ സ്റ്റൈപ്പൻഡ് 49.5 ലക്ഷം രൂപയാണ്. US ഒരു PhD സ്റ്റുഡന്റിന് 12.5 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെയാണ് സ്റ്റൈപ്പൻഡ്. നമുക്ക് വേണമെങ്കിൽ ഇന്ത്യക്കകത്തും PhD ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കും. ഐസറുകള്, IITകള്, IISE, TIFR, NCBS പോലെയുള്ള സ്ഥാപനങ്ങളിൽ PhD ചെയ്യുമ്പോൾ 31,000 മുതൽ 37,000 രൂപ വരെയാണ് സ്റ്റൈപ്പൻഡ്. പക്ഷെ ഐസറിൽ പഠിച്ചതുകൊണ്ട് ഞാൻ കണ്ടു വന്നിട്ടുള്ളൂ, ഒന്ന് നമ്മുടെ സീനിയേഴ്സ് ഓൾറെഡി എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റിയ പൊസിഷൻസ്, എങ്ങനെയാണ് അതിനൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. സോ അവരുടെ ഒരു നെറ്റ്വർക്ക് നമുക്ക് വളരെ സഹായിച്ചിട്ടുണ്ട്. രണ്ടാമത്തത്, ഐസർ, നൈസർ, IISE തുടങ്ങിയ ഈ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഓഫർ ചെയ്യുന്ന ഈ BSMS കോഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി റിസർച്ച് ഓറിയന്റഡ് ആണ്. അക്കാഡമിയ മാത്രമല്ല ഐസറിന് ശേഷമുള്ള ഓപ്ഷൻ. പല ഐസർ ഗ്രാജുവേറ്റ്സും ഐസറിന് ശേഷം നേരിട്ട് ഇൻഡസ്ട്രികളിൽ കരിയർ ബിൽഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ റിസർച്ച് താല്പര്യമുണ്ടെങ്കിൽ റിസർച്ച് സയന്റിസ്റ്റ് ആയിട്ടും ഡാറ്റ അനലിസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ബയോടെക്നോളജി ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിലും ഇതുപോലെയുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും. ഒരു ഡാറ്റ സയന്റിസ്റ്റിന് ഏകദേശം 5 ലക്ഷം രൂപയാണ് സാലറി. വിദേശത്താണെങ്കിൽ ഏകദേശം 65 ലക്ഷം രൂപ ആനുവൽ സാലറിയാണ് പറയുന്നത്. ബയോ ഇൻഫോർമാറ്റീഷ്യനായി വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4.5 ലക്ഷം രൂപ ഇന്ത്യയിലും 72 ലക്ഷം രൂപ വിദേശത്തും സാലറി ഉണ്ടാവാറുണ്ട്. ലാബ് കെമിസ്റ്റ് ആണെങ്കിൽ ഇന്ത്യയിൽ 2.5 ലക്ഷം രൂപയും വിദേശത്ത് 62 ലക്ഷം രൂപയും, അതുപോലെ ലാബ് ടെക്നീഷ്യൻസിന് ഇന്ത്യയിൽ 2.5 ലക്ഷം രൂപയും വിദേശത്ത് 65 ലക്ഷം രൂപയും ആയിരിക്കും സാലറി. അവർക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റി മെഷീൻ ലേണിംഗ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഡാറ്റ എഞ്ചിനീയറിംഗ്, അതല്ല ഡാറ്റ എഞ്ചിനീയർ, അല്ലെങ്കിൽ ഡാറ്റ അനലിസ്റ്റ്, അല്ലെങ്കിൽ ബിസിനസ്, ഇപ്പൊ ബിസിനസ് രീതിയിലേക്ക് താല്പര്യം ബിസിനസ് അനലിസ്റ്റ് എന്ന് പറയുന്ന ജോബ് റോൾസ് അവൈലബിൾ ആണ്. ഇനി അതല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് പ്രോഗ്രാമിംഗ് കാര്യങ്ങൾ വരികയാണെങ്കിൽ അതിൽ താല്പര്യമുള്ളവരാണെങ്കിൽ അവർക്ക് നമ്മുടെ നേരെ IT മേഖലയിലേക്ക് പോകാവുന്നതാണ്. പക്ഷെ കുറച്ച് സ്കിൽസ് കൂടി അവർ അഡീഷണലി എടുക്കേണ്ടി വരും, അഡീഷണലി അവർ എഫേർട്ട് എടുത്ത് ചെയ്യേണ്ടി വരും. പക്ഷെ IT ജോലി സാധ്യതയുടെ ഒരു ഓപ്പണിംഗ് അവിടെ വരുന്നുണ്ട്. ഇനി നമ്മളുടെ നാഷനെ സെർവ് ചെയ്യാൻ താല്പര്യമുള്ള ആളാണ് നിങ്ങൾ എങ്കിൽ,
അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോലിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ധാരാളം ഗവൺമെന്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസും ഐസർ ഗ്രാജുവേറ്റ്സിന് ഉണ്ടായിരിക്കും. പല റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും അതുപോലെ ലാബുകളിലും സയന്റിഫിക് ഓഫീസറുകളായിട്ടായിരിക്കും പൊസിഷൻസ് ഉണ്ടാവുക. BARCയിലെ സ്റ്റാർട്ടിംഗ് സാലറി ഏകദേശം 100,000 രൂപയാണ്. DRDOയിലും സ്റ്റാർട്ടിംഗ് സാലറി 100,000 രൂപയാണ്. 85,000 രൂപ മുതൽ 100,000 രൂപ വരെയാണ് ISROയിൽ ജോയിൻ ചെയ്യുന്ന സയന്റിസ്റ്റുകൾക്കുള്ള മന്ത്ലി സാലറി. എഡ്യൂക്കേഷണൽ ടെക്നോളജി അഥവാ എഡ്ടെക് കമ്പനികളും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഐസർ പോലെയുള്ള ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിച്ചിറങ്ങിയ ഒരു ഗ്രാജുവേറ്റ്സിനെ വളരെ വാല്യുവബിൾ ആയിട്ടാണ് കാണുന്നത്. നീറ്റ് JEE കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാവുന്നതാണ്. 40,000 രൂപ മുതൽ 100,000 രൂപ വരെ ആയിരിക്കും സ്റ്റാർട്ടിംഗ് സാലറി. ഇനി അതുപോലെ തന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ മാത്രമല്ല ടീച്ചിങ് അവസരം ഉണ്ടാവുക, ഗവൺമെന്റ് കോളേജസിലേക്കും PSC എഴുതി അസിസ്റ്റന്റ് പ്രൊഫസറായി തീരാവുന്നതാണ്. 78,800 രൂപയാണ് സ്റ്റാർട്ടിംഗ് സാലറി. നേരെയുള്ള കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഐസറിലെ വിദ്യാഭ്യാസം കൊണ്ട് നേടിയെടുക്കാനാവുന്ന സ്കിൽസ് ഉണ്ടല്ലോ, എഡ്യൂക്കേഷൻ വൈസ് ആൻഡ് ഇന്റർപേഴ്സണൽ സ്കിൽസ്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒരു വലിയൊരു എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഐസറിൻ്റെ ഒരു ബ്രാൻഡിന്റെ വാല്യൂ ആണ്. നമ്മൾ എവിടെ ചെന്നാലും ഐസർ പഠിച്ച ഒരാളാന്ന് കിട്ടുമ്പോൾ അവര് ലഭിക്കുന്ന ഒരു വിലയുണ്ട്. ഇപ്പോഴും ഈ കുട്ടികളുടെ കുട്ടികൾക്കൊക്കെ അറിയോ ഐസറിലാണ് അപ്പം അവർക്ക് എന്തെങ്കിലും ഒരു ചോദിക്കാറുണ്ട്. നല്ല രീതിയിൽ എഴുതാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ലുള്ള ഗ്രാജുവേറ്റ്സിന് പോകാൻ പറ്റുന്ന വേറൊരു മേഖലയാണ് സയന്റിഫിക് കമ്മ്യൂണിക്കേഷൻ. സയൻസ് റൈറ്റർ, സയൻസ് ജേർണലിസ്റ്റ് എന്നീ പൊസിഷനിൽ വർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സയൻസ് ബാക്ക്ഗ്രൗണ്ടും ഇല്ലസ്ട്രേഷൻ അല്ലെങ്കിൽ ഡ്രോയിങ്ങിലൊക്കെ താല്പര്യമുള്ളവർക്ക് പോവാവുന്ന ഫീൽഡാണ് സയന്റിഫിക് ഇല്ലസ്ട്രേഷൻ. സയന്റിഫിക് ജേർണലുകളിലേക്കും മാഗസിനുകളിലേക്കും ഒക്കെ വേണ്ട ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ റോൾ. ഗ്രാജുവേഷൻ കഴിയുന്നതിന് ശേഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു കോഴ്സ് കൂടെ ചെയ്യുന്നത് ഈ മേഖലയിൽ നല്ലതായിരിക്കും. ഐസർ മാത്രമാണ് ഇതിന്റെ ഫുൾ റോളും വഹിച്ചത് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം സയന്റിഫിക് ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ റിസർച്ച് ബാക്ക്ഗ്രൗണ്ട് വേണം, അതിന് പിന്നെ ഇല്ലുസ്ട്രേഷൻ ഡിസൈൻ ബാക്ക്ഗ്രൗണ്ട് വേണം. ഇത് രണ്ടും ഞാൻ ബിൽഡ് ചെയ്ത് ഐസറിൽ നിന്നുകൊണ്ടാണ്, ഐസർ തിരുവനന്തപുരം ആസ് വെൽ ആസ് പിന്നെ ഐസർ പൂനെ. പക്ഷെ ഐസറിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെന്റ് ആണ്. ഇപ്പൊ പലരും നമ്മൾ ആലോചിക്കാത്തൊരു സംഭവമുണ്ട്, ഒരു കോഴ്സ് എടുക്കുമ്പോൾ ഇപ്പോൾ സയൻസ് ഐസർ എന്നുള്ള റിസർച്ച് കോഴ്സാണ്, അപ്പൊ ആൾക്കാർ വിചാരിക്കുന്ന PhD ഒരു സയന്റിസ്റ്റ് ആവാന്നുള്ളതാണ്. പക്ഷെ നമ്മളൊരു ഒരു ജേണിയിലൂടെ പോകുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഹൈക്കിംഗ് കാടിലൂടെ നടത്തുമ്പോൾ അതിൽ മല ചാടാൻ ഉണ്ടാവും, കുഴി ചാടാൻ ഉണ്ടാവും, അരുവികൾ, അത് ഒരുപാട് ഹർഡിൽസ് നമ്മൾ കടക്കുന്നുണ്ട്. ആ ഓരോ ഹർഡിൽസ് കടക്കുമ്പോൾ നമ്മളൊരു ഓരോ പുതിയ സ്കില്ല് അല്ലെങ്കിൽ പുതിയൊരു ഇൻസൈറ്റ് അക്വയർ ചെയ്യുന്നുണ്ട്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ മേഖലകളും നേരിട്ട് സയൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളായിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ്. UPSC എക്സാം ക്ലിയർ ചെയ്തുകൊണ്ട് സിവിൽ സർവീസിലേക്ക് പോകുന്നത് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കരിയറാണ്. പല ഐസർ ഗ്രാജുവേറ്റ്സും UPSC എക്സാം ക്ലിയർ ചെയ്തുകൊണ്ട് IAS ഓഫീസേഴ്സ് ആയി മാറിയിട്ടുണ്ട്. ഐസറിൽ പഠിക്കുന്ന സമയത്ത് ഡെവലപ്പ് ചെയ്ത അനലിറ്റിക്കൽ തിങ്കിങ്ങും ഡെഡിക്കേഷനും എല്ലാം ഈ ഫീൽഡിലൊരു വലിയ അസറ്റ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ബയോളജിക്കൽ സയൻസസ് ബാക്ക്ഗ്രൗണ്ട് എന്നെ എൻവയോൺമെന്റിന് ഭയങ്കരമായി ഹെൽപ്പ്, എൻവയോൺമെന്റ് ഇക്കോളജി പോലെയുള്ള സബ്ജക്റ്റുകൾക്ക് ഭയങ്കരമായി ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഫോറസ്റ്റ് സർവീസിന്റെ കട്ട് ഓഫ്, പ്രിലിംസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് സിവിൽ സർവീസിന്റെ കട്ട് ഓഫിനെ കാട്ടിലും ഇപ്രാവശ്യം 15 മാർക്കോളം കൂടുതലായിരുന്നു. അപ്പൊ ആ കട്ട് ഓഫ് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയത് ആക്ച്വലി ഇതിന്റെ ബയോളജിയുടെ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം പറയുന്നത്, നമുക്ക് ഐസറിലെ ഫോർമൽ എഡ്യൂക്കേഷൻ എന്നുള്ളതിന് ഉപരി എനിക്ക് ഐസറിലുള്ള ഒരു എക്സ്ട്രാ കരിക്കുലർ, ഞാൻ അവിടെ കുറച്ച് ഇവന്റ്സ് ഒക്കെ ആങ്കർ ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു സംസാരിക്കാനുള്ള ടെൻഷൻ, ഇപ്പൊ ഇംഗ്ലീഷ് പോലുള്ള ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യാൻ എനിക്കൊരു ഫ്ലുവൻസി തന്നത് ആക്ച്വലി ഐസറിലെ കാര്യം. ഐസർ കഴിയുമ്പോൾ നമ്മളുടെ കയ്യിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സയന്റിഫിക് നോളജ് ഉണ്ടാവും, അതിന്റെ കൂടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്കില്ല് കൂടെ ഉണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ബിസിനസ് ആക്കി മാറ്റാവുന്നതാണ്.
ഐസർ തിരുവനന്തപുരത്തിൽ നിന്നും ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം സയന്റിഫിക് ഇല്ലസ്ട്രേഷൻ പഠിപ്പിക്കുന്ന അക്കാഡമി ആയിട്ടുള്ള സൈഡാർട്ട് അക്കാഡമി എന്ന് പറഞ്ഞ സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്ത റഫീഖ് മാവൂരിനെ നമ്മളുടെ ചാനലിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഐസർ കഴിയുന്നതിന് ശേഷം ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുകയാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ ടെക്നോളജി, ബയോടെക്നോളജി, എഡ്യൂക്കേഷൻ പോലെയുള്ള ഫീൽഡിലും ഐസറിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. മാനേജ്മെന്റിലും ബിസിനസ്സിലുമാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഉള്ളത് എങ്കിൽ ഗ്രാജുവേഷന് ശേഷം നിങ്ങൾക്ക് MBA ചൂസ് ചെയ്യാവുന്നതാണ്. സയന്റിഫിക് നോളജും ബിസിനസ് സ്കില്ലും കൂടെ കമ്പൈൻ ചെയ്യാൻ പറ്റിയാൽ അതൊരു അടിപൊളി കോമ്പിനേഷൻ ആണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരുപാട് ഐസർ ഗ്രാജുവേറ്റ്സ് MBA പേഴ്സ്യൂ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ MBAക്ക് ശേഷം ഫാർമസ്യൂട്ടിക്കൽ, ബയോടെക് ഈ ഡൊമൈനിലുള്ള കൺസൾട്ടിംഗ് ലീഡർഷിപ്പ് റോളുകളും കിട്ടാറുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് IIM ആണ് MBA ചെയ്യാനുള്ള ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനം. നമ്മൾ ഈ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എൻവയറമെന്റിലൂടെ വന്നതുകൊണ്ട് തന്നെ എനിക്കിപ്പോ ഇപ്പൊ MBAക്ക് ജോയിൻ ചെയ്ത ശേഷം തന്നെ അവിടെ നല്ല കോമ്പറ്റേറ്റീവ് ആണ്. പക്ഷെ എന്നാലും അത് എനിക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, കേപ്പബിലിറ്റി ഉണ്ടാക്കിയെടുത്തത് ഐസറിൽ ഞാൻ പഠിച്ചുകൊണ്ടാണ്. അപ്പോ അതേപോലെ തന്നെ ആ റെസിലിയൻസ്, നമ്മൾ റിസർച്ചിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് എല്ലാ പ്രാവശ്യവും ഒരു എക്സ്പെരിമെന്റ് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പൊ കുറെ തോൽവികൾ ഇങ്ങനെ കണ്ടു കണ്ടാണ് നമ്മൾ എത്തിപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കൽ തോറ്റാ പിന്നെ നമുക്ക് പിന്നെ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാക്കിയത് ഐസർ. അപ്പൊ ആ രീതിയിലൊക്കെ ആണ് കുറെ കാര്യങ്ങളിൽ എനിക്ക് ഇമ്പാക്ട് ഐസറിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ ഐസറിന് ശേഷം വൈഡ് റേഞ്ചസ് ഓഫ് കരിയേഴ്സ് ഉണ്ട്. അത് റിസർച്ച് മുതൽ ഇൻഡസ്ട്രികളിലെ ലീഡർഷിപ്പ് റോൾസ് വരെ നീണ്ടു കിടക്കുന്നു. അപ്പോൾ ആസ് എ റിസർച്ച് ആസ്പിറന്റ് നിങ്ങൾ ചെയ്യേണ്ട കീ തിങ് എന്ന് പറയുന്നത് ഇതിനെ കുറിച്ചെല്ലാം അവെയർ ആവുക, ഇതിനെ കുറിച്ചെല്ലാം എക്സ്പ്ലോർ ചെയ്യുക, നിങ്ങളുടെ പാഷൻ എന്താ എന്നുള്ളത് തിരിച്ചറിയുക, ആൻഡ് അതിന് വേണ്ടിയിട്ടുള്ള സ്കിൽസ് അക്വയർ ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സയൻസിനോട് ഭയങ്കരമായിട്ടുള്ളൊരു പാഷൻ ഉള്ള ആളുകളും റിസർച്ചിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളും തന്നെയാണ് ഐസർ പ്രിഫർ ചെയ്യേണ്ടത്. പക്ഷേ റിസർച്ച് എന്നൊരു കരിയറിനെ കുറിച്ച് പുറത്തുനിന്നുള്ളൊരു വ്യൂ മാത്രമേ ഐസറിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഇപ്പോൾ സ്കൂളുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അതുപോലെ അവരുടെ പാരൻസിനൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സയൻസിനോടും റിസർച്ചിനോടും ഒരു പാഷൻ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഐസറിൽ വന്ന് പഠിക്കുക. 5 വർഷം കൊണ്ട് റിസർച്ചിനോട് വ്യക്തമായിട്ടുള്ള പാഷൻ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും PhD ആയിട്ട് മുന്നോട്ട് പോവുക. ഇനി അതല്ല, റിസർച്ച് അല്ല നിങ്ങളുടെ മേഖല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ ഐസറിൽ പഠിച്ച് ചെലവിട്ട 5 വർഷം ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം മറ്റേത് മേഖലയിലേക്ക് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിലും ആ മേഖലയിൽ എക്സെല് ചെയ്യാനുള്ള സ്കിൽ സെറ്റ്സ് നിങ്ങൾക്ക് ഐസറിൽ നിന്നും അക്വയർ ചെയ്യാൻ സാധിക്കും. സോ ടു ഓൾ ആസ്പയറിംഗ് സയന്റിസ്റ്റ്, നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്തു നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് എത്രത്തോളം എക്സെല് ചെയ്യാൻ പറ്റൂ എന്ന് മനസ്സിലാവുകയുള്ളൂ. എങ്കിൽ മാത്രമേ എത്രത്തോളം പൊട്ടൻഷ്യൽ നിങ്ങളുടെ അകത്ത് ഉണ്ട് എന്നുള്ളതും മനസ്സിലാവുകയുള്ളൂ. യു മിസ് 100% ഓഫ് ദ ഷോട്ട്സ് യു ഡോണ്ട് ടേക്ക്. അതുകൊണ്ട് ഡോണ്ട് ഹോൾഡ് ബാക്ക്. സയൻസിനെ കുറിച്ച് പാഷനേറ്റ് ആണ് എങ്കിൽ, ഈ വേൾഡിനെ കുറിച്ച് ക്യൂരിയസ് ആണ് എങ്കിൽ, ഹ്യൂമാനിറ്റിക്ക് വേണ്ടി ഒരു മാറ്റം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ISR is the place for you. Join ISR and let your journey of discovery begin. Thank you very much.